കത്തോലിക്ക സഭയ്ക്കെതിരെ നിക്കരാഗ്വയിൽ ഒറ്റക ഭരണകൂടം നടത്തുന്ന കിരാത നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ അക്രമി സംഘങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് മതകൽപ മെത്രാൻ റൊണാൾഡോ ജോസ് അൽവാരസ് ഉൾപ്പെടെയുള്ള കത്തോലിക്ക നേതാക്കൾക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അതേസമയം ഓഗസ്റ്റ് 3 മുതൽ ബിഷപ്പ് അൽവാരസും 6 വൈദികരും ഏതാനും വിശ്വാസികളും മതകൽപ്പയിലെ ചാൻസറിയിൽ വീട്ടുതടങ്കലിൽ കഴിയുകയാണ്. പോലീസിന്റെ കടുത്ത നിരീക്ഷണത്തിൽ കഴിയുന്ന അവരെ ഓഗസ്റ്റ് 5 വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ നിന്ന് പോലീസ് തടഞ്ഞത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനു പിന്നാലെ ബിഷപ്പ് തെരുവിലിറങ്ങി ദിവ്യകാരുണ്യ ആശീർവാദം നൽകിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇതിനിടെ നിക്കരാഗ്വൻ ഭരണകൂടം ബിഷപ്പ് അൽവാരസ് ഉൾപ്പെടെയുള്ള കത്തോലിക്ക നേതാക്കൾക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആശയവിനിമയ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും വഴി അക്രമി സംഘങ്ങളെ സംഘടിപ്പിക്കുവാനും ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്തുവാൻ അവരെ പ്രോത്സാഹിപ്പിച്ചുവെന്നും സമാധാനത്തിനും സൗഹാർദ്ദത്തിനും ഭംഗം വരുത്തുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നുമാണ് ആരോപണം. സാധുതയില്ലാത്ത ലൈസൻസ് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുവെന്ന് ആരോപിച്ച് രൂപതയിലെ അടക്കം 8 കത്തോലിക്ക റേഡിയോ സ്റ്റേഷനുകൾ ഒറ്റക ഭരണകൂടം അടച്ചുപൂട്ടിയിരുന്നു. എന്നാൽ വേണ്ട രേഖകൾ സർക്കാരിന്റെ റെഗുലേറ്ററി ഏജൻസിക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് രൂപതാ കേന്ദ്രം അറിയിച്ചു. കള്ളത്തരത്തിലൂടെയും എതിരാളികളെ രാഷ്ട്രീയമായി അടിച്ചമർത്തിയും കഴിഞ്ഞ 15 വർഷമായി അധികാരത്തിൽ തുടരുന്ന ഡാനിയൽ ഒറ്റേഗയുടെ സ്വേച്ഛാധിപത്യ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കത്തോലിക്ക സഭ നേരത്തെ മുതൽ രംഗത്തുണ്ട്. തന്നെ അധികാരത്തിൽ നിന്നും പുറത്താക്കുവാനുള്ള ശ്രമങ്ങളെ കത്തോലിക്ക സഭ പിന്തുണയ്ക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് സഭയ്ക്കെതിരെ പരസ്യമായി ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്ന ഒറ്റേഗൻ ഭരണകൂടം ക്രൂരമായ അടിച്ചമർത്തലുകളാണ് സഭയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.